என்ன ஐயும் அது குட்டி புள்ளிக்காரனை கண்டாயிருந்தோ? ஓ, அது நடக்கத்தில்ல அபிராமே. சைமனோட பண்ணிட்டு என்னதும் செய்யானா புள்ளிக்காரൻ പറയുന്നത്? ആണോ? ഒരു ചാൻസും ഇല്ലയോ? ഇല്ല. ഇനിയിപ്പോ എന്നാ ചെയ്യും? ശരി, ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തേച്ചും വിളിക്കാം. അങ്ങനാട്ടെ. മാത്തുക്കുട്ടിയായിരുന്നു. അത് നടക്കത്തില്ല. മോഹൻലാലിന്റെ കാര്യമേ. ഏ ചേടാ, എന്ന് തീർത്തു പറഞ്ഞു? പറഞ്ഞു. എന്നാ പിന്നെ മറ്റാരെങ്കിലും നോക്കിയാലോ? ചുമ്മാ വഴിയേറി ഒളിച്ചു നിന്നിട്ട് ചാടി വീഴത്തൊന്നുമില്ല. അടിച്ചേച്ചമ്മച്ച എവിടെയെങ്കിലും കൊണ്ട് ചാർത്തിയാ പിന്നെ പോക്കാ, ലൈസൻസ് കട്ടാകും. പോലീസ് എങ്ങനെ കൈപടക്ക് വാങ്ങും? കൊണ്ടോ, കൊടുത്തു നോക്ക്, വിവരം അറിയും. ആ സൈസ് പന്നത്തിലൊക്കെ ഇവിടെ നടക്കത്തുള്ളന്ന്. എന്നാലും ഈ നാടിന്റെ സുഖം അറിയണമെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി നിന്നേച്ചു വരണം. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരടാവ്. അല്ല, ഇന്ന് പോകുന്നില്ലല്ലോ, അപ്പച്ചനെ വിളിച്ചൊന്ന് പറയണ്ടേ? നീ പറഞ്ഞ വിളിച്ചങ്ങ് അടിയിടാവ്. വേണ്ട മാത്തോട്ടി, അപ്പച്ചന് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ ഒക്കെയല്ല അതാ. അവിടെ എങ്ങനാ അടിയുടെ കാര്യത്തില് ജാൻസമ്മയുടെ ഇടപെടലുണ്ടോ? ഓ, റിയേഷനാന്നേ. എപ്പോഴോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ചകേലം ഷുഗർ കൂടി കിടക്കുന്നു. ഓ, അന്ന് തൊട്ട് അവൾ അളന്നു തരും, അത് കഴിച്ചോളൂ. ഓ കർത്താവേ, 100 ആയുസാ ദാണ്ട് വിളിക്കുന്നു. ആ പറഞ്ഞാട്ടെ. ഇതെവിടാ? എറണാകുളത്തൊരു ഹോട്ടലാ. എബ്രഹാമിന്റെ സൂസൻ വിളിച്ചായിരുന്നു. മോഹൻലാലിന് നടക്കത്തില്ലല്ലോ? ഇല്ല. എന്നാ പിന്നെ നാളെ തന്നെ ടിക്കറ്റ് ഒക്കെ കിട്ടി പോരാമേലേ. എബ്രാ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ നാളെ പ്ലാങ്ക മണ്ണിനൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. അവിടെ ചെന്ന് എന്നെ എടുക്കാനാ? ചുമ്മാ ഒന്ന് പോയി ആളുകളെ എല്ലാം ഒക്കെ ഒന്ന് കണ്ടേച്ചും വെച്ച് വരാവുന്നേ. 5-6 വർഷമായില്ലയോ ആളുകളെന്ന് വെച്ചാ? ആരാന്ന് എനിക്കറിയാം. അതിനാണല്ലോ കെട്ടും കെട്ടി ചാടിക്കേറി ഇവിടെ നിന്ന് പോയത്. എന്റെ ജാൻസമ്മ, നീ വേണ്ടാതീനം പറയരുത്. ആ വീടവിടെ പൂട്ടിക്കിടക്കുകയില്ലയോ? അതൊന്ന് പോയി തുറന്നു നോക്കണ്ടായോ? വീടൊക്കെ സുഗുണനും മോഹിനിയും കൂടെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അത് ഏതായാലും ഞാനൊന്ന് പോയച്ചു വരാം. ഞാൻ വിളിക്കാവേ, ഒരു കോള് വരുന്നുണ്ട്. ഏബ്രാമിന്റെ ആന്ന് തോന്നുന്നു. തമ്പാനെ, ഇയാളെന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്നേ? പൊളിച്ചു മച്ച അടിയിടോ. അല്ല, നാളെ ഓഗസ്റ്റ് 15 മാഞ്ചേട്ടന്റെ ഷാപ്പ് അവധിയായിരിക്കും. സുപ്രഭാതം. പ്ലാങ്കമൺ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. പ്രത്യേക സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഒരു ഗംഭീര ദൃശ്യാനുഭവം തന്നെയാണ് PBC ഇന്ന് പ്രേക്ഷകർക്കായി നൽകാൻ പോകുന്നത്. സ്വാതന്ത്ര്യദിന പ്രത്യേക ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം തടവറ. ആശംസകൾ തിരിച്ചു നേരുന്നു. ഇന്ന് നീ വൈകി, ഇനി വന്നില്ലെങ്കിലോ എന്നോർത്തൊരു കാപ്പി ഇടാൻ തുടങ്ങുമായിരുന്നു. അതോ ഗാന്ധിസം പാചകവാതക ഉപയോഗത്തിനെതിരാന്നോ? അത് തീർന്നു. എന്ത് ഗാന്ധിസോ? കൊച്ചെ, നീ മേടിക്കും, ഗ്യാസാ തീർന്നത്. എന്തായാലും ഓഗസ്റ്റ് 15 പ്ലാങ്കമൺ ഗാന്ധി കടുങ്കാപ്പി കുടിക്കണ്ട, ആട്ടുംപാലി തന്നെ താങ്ങ്. 47 ലഭിച്ച സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കാർന്നോമ്മാരോട് തറുതൽ പറയാനുള്ള സ്വാതന്ത്ര്യമല്ല. നിന്റെ തലമുറക്ക് അതിന്റെ വില എന്താന്ന് അറിയത്തില്ല. ഓ, പിന്നെ എന്തോന്നാ ഈ സ്വാതന്ത്ര്യം? പനങ്കാവിലെ ജോസാറ് പറയും, കരിദിനമായിട്ട് ആചരിക്കണം ഈ 15-ാം തീയതി. 66 വർഷമാവുന്നു ഇന്നും ഈ മഹാഭാരതത്തിലെ ജനസംഖ്യയുടെ 40% വെളിക്കിരിക്കാൻ കക്കൂസ് ഇല്ലാത്ത നാടായത്. നിങ്ങളുടെ കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു? ഞാൻ കോൺഗ്രസ് അല്ലേ, ഒരു പാവം ഗാന്ധിയനാണ്. ഞാൻ മാവോയിസ്റ്റാ, എന്റെ കൂടെ കുടിക്കും. തലയ്ക്ക് വെളിവില്ലാത്തവരുടെ സംഘത്തിൽ ഇപ്പൊ അതാണോ പേര്? ചെല്ലു ചെല്ലു, ദേ ആ മേശപ്പുറത്ത് കാശിരിപ്പുണ്ട്, എടുത്തോണ്ട് പോ. മാവോയിസ്റ്റ്. ഹേയ് സാറേ.
ഉത്രം കുംഭരണ സേവ കഴിഞ്ഞ് എഴുന്നേറ്റില്ലയോ? അവന് എറണാകുളത്തിന് പോയിരിക്കല്ലയോ. നമ്മുടെ കുരുടഞ്ചാലിലെ മാത്തുക്കുട്ടി ഇന്നലെ ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനെ സ്വീകരിക്കാൻ പോയേക്കുക. മാത്തുക്കുട്ടി ചായനോ? തനിച്ചാണോ ഇത്തവണ? അതോ ആടങ്ങേറി പിടിച്ച മെമ്പർ നോത്തിയും കൂടെ ഉണ്ടോ? സംസ്കാര ശൂന്യമായ ഭാഷ പ്രയോഗിക്കരുത്. കുഞ്ഞുമോക്ക് ചൂറലിന് നല്ല പെട കിട്ടും എന്റെ.